ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ക്വാറന്റൈൻ സൗകര്യം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയം. ഭക്ഷണ ക്യാമ്പിലെ ഒരു ശൗചാലയം ഉപയോഗിക്കുന്നത് 15 പേരാണ്. ഒരു മുറിയിൽ താമസിക്കുന്നത് 2 പേർ. ഭക്ഷണം വസ്ത്രം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ നിരീക്ഷണത്തിലുള്ളവർ കഴിയുന്നതിന്റെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ക്വാറന്റൈൻ സൗകര്യം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമെന്ന് തെളിയിക്കുന്നതാണ് തിരുവനന്തപുരം നാലാഞ്ചിറ മാർ ഇവാനിയോസ് കോളേജിലെ നിരീക്ഷണ ക്യാമ്പിലെ ദൃശ്യങ്ങൾ. ഇന്നലെ മാത്രം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കളിക്കവളയ്ക്ക് സമീപമുള്ള ഇഞ്ചിവിള ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലെത്തിയത് 326 പേരാണ്. ഇതിൽ 84 പേർ തമിഴ്നാട്ടിലെ വിവിധ റെഡ് സോണുകളിൽ നിന്നെത്തിയവരാണ്. അതിർത്തി കടന്നെത്തിയവരെ മെഡിക്കൽ കോളേജിലെത്തി പരിശോധനയ്ക്ക് വിധേയരാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നേരെ പോയത് നിരീക്ഷണ ക്യാമ്പിലേക്ക്. റെഡ് സോൺ ഗ്രീൻ സോൺ ഹോട്ട്സ്പോട്ട് വ്യത്യാസമില്ലാതെ ലോകാരോഗ്യ സംഘടനയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് നിരീക്ഷണ ക്യാമ്പുകളിൽ ആളുകളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ക്യാമ്പിലെ ഒരു ശൌചാലയം ഉപയോഗിക്കുന്നത് 15 പേരാണ്. 2 പേരാണ് ഒരു മുറിയിൽ താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഭക്ഷണം നൽകാത്തതിനെ തുടർന്ന് നിരീക്ഷണത്തിലുള്ളവരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി. നാട്ടിലേക്ക് മടങ്ങിയാൽ പൂർണ്ണ സുരക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ലെന്നും കൂട്ടത്തോടെ താമസിക്കുന്നതിനാൽ രോഗവ്യാപനത്തിനുള്ള സാധ്യതയുണ്ടെന്നും നിരീക്ഷണത്തിലുള്ളവർ ആശങ്കപ്പെടുന്നു. ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലി പത്തറ്റിക് ആണ്. ഇവിടെ വെച്ച് കൊറോണ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വരാതിരിക്കാനുള്ള സാധ്യത ഇവൻ 5% പോലും ഇല്ല. കാരണം ഇവിടെയുള്ള പലരെയും കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്നവർക്ക് എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് സർക്കാർ അവകാശവാദം ഉന്നയിക്കുമ്പോഴും രോഗവ്യാപനത്തിനുള്ള വഴി സർക്കാർ തന്നെ തുറന്നുകൊടുക്കുകയാണെന്നതാണ് യാഥാർത്ഥ്യം. ജനം, തിരുവനന്തപുരം.